മലപ്പുറം കീഴ്ശേരിയിലെ ജിഹാദ് മോന് 20 വയസ്സായിട്ടേ ഉള്ളൂ. മാസം 50,000 രൂപയാണ് ജിഹാദ് മോൻ സമ്പാദിക്കുന്നത്. കോഴിയും കാടയുമാണ് ജിഹാദിന്റെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവന്നത്. ആയിരം കോഴിക്ക് അര കാട എന്നാണ് വെപ്പ്. ഇവിടെ 10,000 കാടയ്ക്ക് അര ജിഹാദ് എന്ന് പറയണം. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ കാടാ കോഴി കൃഷികൾ ഇപ്പോൾ പടർന്നു പന്തിരിച്ചു. മലബാറിലെ ഏറ്റവും വലിയ ഹാച്ചറിയുടെ ഉടമയാണ് ഇപ്പോൾ ഈ മിടുക്കൻ. 60,000 മുട്ടകൾ ഒരുമിച്ച് വിരിയിക്കാൻ ശേഷിയുള്ള ഹാച്ചറിയുടെ ഉടമ. പണ്ടെല്ലാവരും എന്നെ കളിയാക്കീനി, കാട നോക്കി നടന്നോന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നത്. കളിയാക്കലുകളും മറ്റു പ്രയാസങ്ങളും മറികടന്ന് ഗൾഫിലായിരുന്ന ഉപ്പയുടെ സഹായത്തോടെ ജിഹാദ് തന്റെ മേഖലയിൽ വിജയക്കുടി നാട്ടി. സ്കൂളിന് മുമ്പും ശേഷവുമുള്ള സമയം കാടകൃഷിയിൽ വ്യാപൃതനായി. വിദഗ്ധരുടെ അടുത്ത് ചെന്ന് കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങൾ സ്വായത്തമാക്കി. 3 വലിയ ഇൻക്യുബേറ്ററുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ഓരോ 4-ാം ദിവസവും 5,000-ത്തോളം കാടക്കുഞ്ഞുങ്ങളും 200-ലധികം കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ നിന്ന് വിറ്റുപോകും. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഇവിടെ കൂടുതൽ ആവശ്യക്കാരെത്തുന്നത്. കൃഷിയാണല്ലോ അടുക്ക നഷ്ടം, അടുക്കലാവാനൊക്കെ പോണ്. കുഴപ്പമില്ല, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ആ കുഴപ്പമില്ല, നല്ല നേർക്ക് ചെയ്താൽ നല്ല വരുമാനം ഉണ്ടാക്കാം. കാട വളർത്തലിനും മുട്ട വിരിയിക്കലിനും പ്രത്യേക ശ്രദ്ധ വേണം. വൈദ്യുതിയുടെ ഒളിച്ചുകളിയാണ് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നത്. ജിഹാദിന്റെയും വീട്ടുകാരുടെയും മുഴുസമയ ശ്രദ്ധയുള്ളത് കാരണം കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കാട കൃഷി 2-3 ടൈപ്പ് കൃഷി ചെയ്യാം. ഒന്നര മുട്ടക്ക് ചെയ്യാം, ഒന്ന് അറവിന് ചെയ്യാം, പിന്നെ ഇത് വിരിയിപ്പിക്കണം, അങ്ങനെ ചെയ്യാം. അപ്പം മൊത്തത്തിൽ റിസ്ക് ആണ്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ലാഭം ചെയ്യുന്ന മുട്ട അറവ് കുഴപ്പമില്ല, വിരിയിപ്പിക്കുന്ന കുറച്ച് റിസ്ക്കാണ്, ചെയ്യാൻ പണിയാണ്. 2011 മികച്ച പോൾട്രി കർഷകനുള്ള സംസ്ഥാന അവാർഡും ജിഹാദ് സ്വന്തമാക്കി. ഇപ്പോൾ 1-ാം വർഷ സോഷ്യോളജി ബിരുദ വിദ്യാർത്ഥിയാണ്. തന്റെ ഫാം ഹൈടെക് ആക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ജിഹാദ്. ഇപ്പൊ നമ്മൾ തന്നെ സ്വയം അധ്വാനിക്കാണ്. ഇതൊക്കെ മൊത്തം അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യണം. പണ്ട് തന്നെ കളിയാക്കിയവർക്കൊക്കെ ഒന്ന് ഗുണപാഠാക്കി കാണിച്ചു കൊടുക്കണമെന്ന് എന്റെ ആഗ്രഹം. പ്രദേശത്ത് ജിഹാദിന്റെ പാത പിന്തുടരാൻ ഇപ്പോൾ ഒട്ടേറെ പേരുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.